നമസ്കാരം. കോലം കെട്ടിയാടുന്ന കൊറോണ കാലത്താണ് മാവേലി മന്നന്റെ വരവ്. സമഭാവനയും സമൃദ്ധിയും മാനവിക ഐക്യവും വിളിച്ചോതുന്ന ഓണപ്പെരുമ മലയാള മനസ്സിന്റെ ഉണർത്തുപാട്ടാകുമ്പോൾ മാവേലിയെ മനസ്സറിഞ്ഞ് വരവേൽക്കുകയാണ് നാം. ഓജസ്സുള്ള ഓണക്കാഴ്ചകളിൽ വർണ്ണങ്ങൾ തീർക്കുകയാണ് എങ്ങും. അകലം അകക്കാമ്പുകളെ അളന്നെടുക്കുമ്പോഴും അഴക് വിടർത്തുന്ന ഓണക്കളങ്ങൾ വീടകങ്ങളെ സമ്പന്നമാക്കുന്നു. മാവേലിയോട് കാതോട് കാതോരം പറയുകയാണ് വൃക്ഷങ്ങളും പുഷ്പങ്ങളും കായ്കനികളും. സൂര്യകിരണങ്ങൾ പൊലിമ തീർക്കുന്ന നെൽപ്പാടങ്ങളില്ല. പച്ചതലപ്പുകൾ ജീവിത വൈജാത്യങ്ങളെ ജീവൽമുഖങ്ങളാക്കുന്ന പച്ചയായ മനുഷ്യരുടെ കഥാവൃത്തങ്ങളില്ല. എല്ലാം കൈമോശം വന്നതുപോലെ. എന്നാലും മലയാളി മാവേലി തമ്പുരാനെ വരവേൽക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും മീഡിയ വിഷന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. അക്ഷര കൈരളിയുടെ പ്രിയങ്കരനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ ഓണവിശേഷങ്ങളുമായി മീഡിയ വിഷനോടൊപ്പം ചേരുന്നു. നമ്മുടെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികളിലും എല്ലാം നല്ല രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രാദേശിക മാധ്യമം എന്നുള്ള നിലയിൽ മീഡിയ വിഷൻ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് കൊല്ലമായി കാഴ്ചവെക്കുന്നത്. മീഡിയ വിഷന് രൂപം കൊടുത്തതിന് ശേഷം ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടേറെ പരിപാടികൾ പ്രാദേശികമായി പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നാദാപുരം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന നല്ല പരിപാടികളാണ് ഇതിനകം കൊടുത്തത്. ഇതിനിടെ ബെക്കോഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ഒരു മേഖലാ ഓഫീസ് നാദാപുരത്ത് തുടങ്ങിയ ഘട്ടത്തിൽ ഇതിൻ്റെ ന്യൂസ് എഡിറ്റർ ശരണ്യ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലുള്ള വാർത്തകൾ കൊടുത്തു. അതുപോലെ തന്നെ ഇനി ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മാപ്പിള അക്കാദമി, അതു നാദാപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായി. കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ സ്മാരക അക്കാദമിയുടെ കീഴിൽ കേരളത്തിലെ ആദ്യത്തെ ഒരു മേഖലാ ഓഫീസാണ് നാദാപുരത്ത് വരാൻ പോകുന്നത്. നാദാപുരത്തെ ഒട്ടുമിക്ക വികസന പ്രവർത്തനങ്ങളും ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ, ഞാൻ ആ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയല്ല എങ്കിൽ പോലും ഞാൻ ജനിച്ച മണ്ണാണ് നാദാപുരം എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ മണ്ണിനെ മറക്കാൻ കഴിയില്ല. ഓണക്കാലം ഗൃഹാതുരത്വം വെളിവാക്കുന്ന ഒട്ടേറെ ഓർമ്മകൾ എനിക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. സന്തോഷവും ദുഃഖവും ദുരിതങ്ങളും എല്ലാം ഇണങ്ങിയ ഒരു എൻ്റെ ഓർമ്മകൾ നാദാപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയവിറക്കുന്നതിന് മീഡിയ വിഷൻ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിമിതമായ ഒരന്തരീക്ഷത്തിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെ എല്ലാം അടുത്ത് നമ്മളെ സ്വീകരിക്കാൻ ഒരു അന്തകനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കോവിഡ് കാലഘട്ടത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും പരിപൂർണമായും പാലിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഓണം ആഘോഷിക്കണം. എന്തായാലും നമുക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. നിലവിലുള്ള പരിമിതി ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. എല്ലാവർക്കും ഓണാശംസകൾ. എക്കാലവും മാനവിക സാഹോദര്യത്തിൻ്റെ ഉണർത്തുപാട്ട് പാടിയ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ആദരണീയനായ വ്യക്തിത്വം സൈദ മുനവറലി ശിഹാബ് തങ്ങൾ. ഓണാശംസകളുമായി മീഡിയ വിഷനോടൊപ്പം. ഹലോ, നമസ്കാരം. ഞാൻ മുനവറലി ശിഹാബ് തങ്ങളാണ്. മീഡിയ വിഷൻ ചാനലിൻ്റെ ഓണാഘോഷ പരിപാടി നടത്തിയാണെന്ന് അറിയാൻ സാധിച്ചു. ഈയൊരു കാലഘട്ടത്തിൽ നമുക്ക് സൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ഓണത്തെ കാണണം. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് ഓണത്തിലൂടെ കേരളീയർക്ക് സമ്മാനിക്കപ്പെടുന്നത്. ഈ ചാനലിൻ്റെ മീഡിയ വിഷൻ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ ഓണാശംസകൾ. നമസ്കാരം. ജയ് ഹിന്ദ്. കുറ്റ്യാടി ഊരത്ത് നെല്ലിയുള്ള പറമ്പത്ത് നാരായണി ടീച്ചർ
പഴയകാലത്തെ ഓണാഘോഷത്തെപ്പറ്റി വിവരിക്കുകയാണ്. 10 ദിവസങ്ങളിലെ പൂവിടലും ഓണക്കളികളും ഓണപ്പാട്ടുകളുമെല്ലാം ഓർത്തെടുക്കുകയാണ് ടീച്ചർ. ബലമരണങ്ങൾ കേൾപ്പാനില്ല, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ. തെങ്ങണിത്തണലാർന്നിവ തീരത്തങ്ങ് കൂടിക്കഴിഞ്ഞിടും ഗ്രാമം. നിത്യവും ജീവിതം വിതയറ്റി മൃത്യു കൊയ്യും വിശാലമമ്പാടം. തത്ര കണ്ടിടം കൊയ്തതിൻ ചാമ്പൽ കുത്തിയിലേണ്ടി കുതിർത്ത ഞാർക്കൂട്ടം. അത്തേ ലിങ്കടും പായലിൻ മീതെ ഉൾത്തേളിവിന്റെ നെല്ലിപ്പൂന്തോട്ടം. ചൂഴേ എത്തുന്നത് രോഗദാരിദ്ര്യ ചാഴി ഉറ്റിക്കുടിച്ചതിൻ കോട്ടം. എത്ര വാർത്തകളുണ്ടിതെപ്പറ്റി കൊഴുത്തുകാരുടെ ഇപ്പഴമ്പായി. ഇതെല്ലാം പ്രതീക്ഷകളാണ്, നാളേക്കുള്ള പ്രതീക്ഷകളായിട്ടാണ് ഈ പറയുന്നത്. ഈയാണ് ദൈവപിള്ളിയിലെ കവികളാണ്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് സ്കൂൾ വിദ്യാഭ്യാസത്തിലും അല്ലാത്ത തരത്തിലും പല പാട്ടുകളുണ്ടെങ്കിലും എടശ്ശേരി, പിന്നെ ബി കുഞ്ഞിരാമൻ നായർ, പിന്നെ ശ്രീധരൻ നായർ, വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ, ഇവരൊക്കെ എഴുതിയ ഓണപ്പാട്ടുകൾ ലോകത്തിന് തന്നെ നമ്മുടെ കേരളത്തിന് പ്രത്യേകമായും പ്രചോദനമായിരുന്നു. അതിന്റെ രണ്ട് വരികളാണത്. നീലപ്പൊയ്കൽ മുങ്ങുക നീന്തുക പാടത്തെ തത്തേ, ഉണ്ണുക പൊന്നോണത്തിൻ പുത്തരി മാണിക്യത്തേ. അതുപോലെ എത്രയോ ഫീലുകൾ ഈ കേരളം കേട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ കവികൾ മാത്രമല്ല, എത്രയോ കവികൾ ഇതിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഓണത്തിന് ഓണം ഈ ലോകത്തിന്റെ ഏതോ തരത്തിലുള്ള, ഈ മനുഷ്യന്റെ ഏതോ തരത്തിലുള്ള ഒരു അതിപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായും ഭാവനമൂർത്തിയെയും മഹാബലിയെയും ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നമ്മുടെ ഈ ലോകത്തിന് എല്ലാ നന്മകളും വരാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് നമ്മുടെ എല്ലാ ഘട്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കാനും നാടിന്റെ വികസന ചക്രവാളത്തിൽ വേറിട്ട വ്യക്തിത്വം അടയാളപ്പെടുത്തിയ നിയമസഭാ സാമാജികൻ ഇ കെ വിജയൻ എം എൽ എ ഈ കൊറോണ കാലത്തെ ഓണത്തെ കുറിച്ച് പറയുന്നു. മീഡിയ വിഷൻ ശ്രോതാക്കൾക്ക് എന്റെ ഓണാശംസകൾ. ഈ വർഷം ലോകത്തെമ്പാടുമുള്ള മലയാളികൾ കോവിഡ്-19 സവിശേഷമായ സാഹചര്യത്തെ തുടർന്ന് എല്ലാ ആഘോഷങ്ങളും മാറ്റി അകലം പാലിച്ചുകൊണ്ട് വീടുകളിൽ ഒതുങ്ങി ഓണത്തെ വരവേൽക്കുകയാണ്. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങളാണ് ഓണം. അതോടൊപ്പം സമത്വസുന്ദരമായ, എല്ലാവരെയും ഒരുപോലെ കണ്ട, കള്ളവും ചതിയുമില്ലാത്ത ഒരു ഭരണക്രമം ഈ നാട്ടിലുണ്ടായിരുന്നു എന്ന് ഓണം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് രാജ്യത്തെ മാറ്റാൻ കഴിയണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ഈ ഓണത്തിന്റെ ആഘോഷം നമ്മുടെ നാട്ടിൽ വന്നത്. എല്ലാവിധ സമൃദ്ധിയുടെയും വിളവെടുപ്പിന്റെയും എല്ലാം ഒരു കാലമാണിത്. ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ എല്ലാ പൂക്കളെയും, കാരണം പൂ ഇടുക എന്ന് പറയുന്നതിന്റെ ഭാഗമായി ഈ പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ പൂവുകളെയും സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ പ്രകൃതിയുടെ സംരക്ഷണമാണ് അതിലൂടെ നമ്മുടെ പൂർവികർ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. ഇന്നതെല്ലാം തന്നെ ഇല്ലാതായ ഒരു പ്രത്യേക സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. തുമ്പയായാലും കാക്കപ്പൂവായാലും വേലിയരിപ്പൂവായാലും അരിപ്പൂവായാലും അങ്ങനെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന ഒട്ടേറെ പൂവുകൾ ഇന്ന് കിട്ടാനില്ലാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക് നേർ മനുഷ്യൻ നടത്തിയ കടന്നാക്രമണത്തിന്റെ ഭാഗമായാണ് ഇതെല്ലാം ഇല്ലാതായി പോയത് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം എന്ന് ഈ ഓണവും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ഈ മീഡിയ വിഷൻ ശ്രോതാക്കൾക്കായി ഈ സവിശേഷമായ സാഹചര്യത്തിൽ ഇതുപോലൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും എല്ലാ
ആശംസകളും ഈ ഓണത്തോടനുബന്ധിച്ച് നേർന്നുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് സന്തോഷകരമായ ഒരു ഓണം കുടുംബത്തോടെ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മലയാളികൾക്കും എന്റെ ഓണ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനിയൊരു മനോഹരമായ ഓണപ്പാട്ടാണ് അവതരണം. ഉപാസന സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് വട്ടോളി. ഗൗരി കൃഷ്ണ, ഗൗതമി, പാർവണ, നൈതിക, വൈകാ പ്രശാന്ത് എന്നിവരാണ് ഈ ഗാനം ആലപിക്കുന്നത്. മീഡിയ വിഷന്റെ ഓണാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഒരു ഗാനോപഹാരം. ും താ കളി വേണം.
അടുത്തതായി നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് പ്രശസ്ത ഗായികയും ഒപ്പം അബുദാബിയിൽ റേഡിയോ ജോക്കിയുമായി ജോലി ചെയ്യുന്ന അനുനന്ദയാണ്. അനുനന്ദയുടെ വിശേഷങ്ങളിലേക്ക്. തിരുവോണപ്പൂലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അനുനന്ദ. മറ്റൊരു ഓണക്കാലം കൂടി നമ്മുടെ അടുത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകളായിരിക്കുമല്ലേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ടാവുക. പഴയ ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ പാടത്തും പറമ്പിലൊക്കെ പോയി തുമ്പയും മുക്കുറ്റിയും പോലുള്ള പൂക്കൾ പറിച്ച് ഓണപ്പൂക്കളും ഇടുന്നതിൻ്റെ ഓർമ്മകളായിരിക്കും. എൻ്റെയൊക്കെ കാലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഈ ക്ലബ്ബുകളും സംഘടനകളൊക്കെ നടത്തുന്ന പൂക്കള മത്സരവും അതുപോലെ ഓണാഘോഷ പരിപാടികളുടെ ഒക്കെ ഒരു ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഓർമ്മകളാണ് ഓടിയെത്തുന്നത്. പക്ഷെ ഇപ്പോൾ ഇതാ ഒരു കൊറോണ കാലമാണ്. ലോകമെമ്പാടും ഈ ഒരു മഹാവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എവിടെയൊക്കെ ലോകത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഓണം ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉള്ളൊരു ഓണം എല്ലാവർക്കുമായി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു മഹാവ്യാധിയെ ഒരുപാട് ഒരുപാട് പ്രതികൂല അവസ്ഥകളെ തരണം ചെയ്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അപ്പോൾ ഈ ഒരു മഹാമാരിയെയും പിടിച്ചുകെട്ടാൻ ഇതിനെയൊക്കെ എതിരെ പ്രതിരോധിക്കാനുള്ള വലിയൊരു ശക്തിയും ഊർജവും നമുക്കുണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. മീഡിയ വിഷന്റെ പ്രിയങ്കരരായ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി തിരുവോണ ദിനാശംസകൾ. നന്ദി. ഇരിങ്ങണ്ണൂരിലെ കായലുകുന്നത്ത് സാവിത്രി അമ്മ ഓണാനുഭവങ്ങൾ മീഡിയ വിഷനുമായി പങ്കുവെക്കുന്നു. പണ്ട് കാലത്ത് ഓണത്തിന്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേര് സാവിത്രി അമ്മ, കായകുന്നത്ത്. ഞാൻ ജനിച്ചു വളർന്ന വില്യാപ്പുള്ളി, 4 തട്ടുള്ള വലിയ മാളിക വീട്, വെണ്ണിയാട്ട് പേര്. അക്കാലത്ത് അവിടെ ഭയങ്കര ഓണസദ്യ, ചിങ്ങമാസത്തിൽ തുടങ്ങിയാൽ ഓണം കഴിയുന്നവരെ അവിടെ ഭയങ്കര ഉത്സവങ്ങളാണ്. അത്തം തൊട്ട് ചിങ്ങമാസത്തിലെ അത്തം തൊട്ട് ഓണം വരെ 10 ദിവസവും ഭയങ്കര ഉത്സവങ്ങളാണ് ആ വീട്ടിൽ. ഞങ്ങളെല്ലാവരും അത്തം മുതൽക്ക് പൂപ്പറിക്കുവാൻ എല്ലാ സ്ഥലത്തും പോയി പൂപ്പറിച്ച് കൊണ്ടുവന്ന് 10 ദിവസവും പൂവിടും. 2 ദിവസം സർപ്പക്കെട്ട് വരക്കും. പിന്നെ ഞങ്ങൾക്ക് അനുമതി കുടിയാന്മാരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 2 ഓണത്തിനും നേന്ത്രക്കൊല, ആട്ടിറച്ചി ഇതെല്ലാം കൊണ്ടുവരും. എല്ലാവർക്കും ഓണപ്പുടവ കൊടുക്കും. പിന്നെ 2 ദിവസവും 3-ഉം 4-ഉം ഓണപ്പൊട്ടന്മാരാണ് വീട്ടിൽ വരിക. അവർക്കെല്ലാം ഓണപ്പുടവ കൊടുക്കും എൻ്റെ അച്ഛൻ. ഓണപ്പുടവ കൊടുക്കും എൻ്റെ അച്ഛൻ. അവർക്ക് അരിയും പണവും കൊടുക്കും. എല്ലാവരും സദ്യ കൊണ്ടിട്ട് കൊടുക്കും. അവിടെയുള്ള നാട്ടുകാർ അധികം വിളിച്ച് കൊണ്ടുപോയി 2 ദിവസം സദ്യ ഉണ്ടാവും ഞങ്ങളുടെ തറവാട്ടിൽ. ഞങ്ങൾക്ക് അവിടെ 2-3 മലകളുണ്ട്. ആ മലമുകളിലേക്ക് പൂക്കൊട്ടയും കൊണ്ട് പാട്ടെല്ലാം പാടിയിട്ട് ഞങ്ങൾ പൂപ്പറിച്ചു കൊണ്ടുവന്ന് പൂവിടും. വളരെ വളരെ പിന്നെ അവിടെ വളരെ വളരെ പിന്നെ എന്തെന്നാ പറയേണ്ടതെന്ന് വെച്ചാൽ അത്രയും ജന ആൾക്കാരും കാര്യസ്ഥന്മാരും ബന്ധങ്ങളുള്ളതായ തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്. ആ തറവാട് ഇപ്പോഴും അതൊന്നും ഇല്ല. ഞങ്ങൾക്ക് പറമ്പ് നിറച്ചും തുമ്പപ്പൂ ഉണ്ടാവും, മലമുകളിൽ അരിപ്പൂ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പൂക്കൊട്ടയും ഞങ്ങളെല്ലാവരും കൂടി എന്നെ പോലത്തെ കുട്ടികൾ അനുവദിക്കാൻ വീട്ടിലുണ്ട്. എല്ലാവരും കൂടിയിട്ട് പൂക്കൊട്ടയിലേക്ക് അരിപ്പൂ പറിച്ചിട്ട് കൊണ്ടുവരും. പിന്നെ വയലുകളിലെല്ലാം ഞങ്ങൾക്ക് കാക്കപ്പൂ ഉണ്ടാവും. ഈ കാലത്ത് കാക്കപ്പൂവില്ല, അരിപ്പൂവില്ല, പറമ്പത്തൊന്നും തുമ്പപ്പൂവില്ല. അതുകൊണ്ടാണ് ഈ കാലത്ത് ഇവിടെ എല്ലാം പൂക്കളിടുവാൻ വളരെ കഷ്ടപ്പാടാണ് ഉള്ളത്. പിന്നെ ഞങ്ങൾ വേറൊന്നുണ്ട്, പൂ പറിക്കുവാൻ പോകുമ്പോൾ ഓണപ്പാട്ടുകളെല്ലാം പാടിയിട്ടാണ് ഞങ്ങൾ പൂ പറിക്കുവാൻ പോവുക. അത് കേൾക്കുവാൻ എത്രയോ ആൾക്കാർ വന്ന് കുത്തിരിക്കും. വളരെ രസകരമായ സംഭവമാണ് കഴിഞ്ഞ കാലത്തുള്ള ഓണത്തിൻ്റെ ഉത്സവങ്ങൾ. ഒരിക്കൽ കൂടി മീഡിയ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈയൊരു ഓണപ്പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും പൊന്നോണാശംസകൾ.